നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി ആരാ മോൻ അമിത്ഷായുടെ മുന്നിൽ സ്റ്റാറായി സുരേഷ് ഗോപി ഏത് ഗോവിന്ദൻ വന്നാലും തൃശൂർ എനിക്ക് വേണം എടുത്തിരിക്കും കണ്ണൂരും മത്സരിക്കാൻ തയ്യാർ പൊതുയോഗത്തിലൂടെ അമിത്ഷായുടെ ആവശ്യം ഉന്നയിച്ച് സുരേഷ് ഗോപി ഇന്നലെ തൃശൂരിൽ അമിത് ഷായുടെ മുന്നിൽ സ്റ്റാറായി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പ്രസംഗം അമിത്ഷായെ പോലും ചിരിപ്പിച്ചു ജനങ്ങളുടെ ആവേശവും കൈയടിയും ചിരിയുമല്ല അമിത്ഷായെയും രസിപ്പിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശൂരിൽ ബി ജെ പിയുടെ പൊതുയോഗത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടാണ് അദ്ദേഹം ആവശ്യമുന്നയിച്ചത് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ രണ്ട് നേതാക്കന്മാർ മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് മറ്റാർക്കും അതിൽ അവകാശമില്ല അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ കണ്ണൂർ നൽകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക ഏത് ഗോവിന്ദൻ വന്നാലും ഗോവിന്ദ തൃശൂർ ഇനി ഞാൻ ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു തൃശൂക്കാരെ നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ തന്നാൽ ഞാൻ എടുക്കും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ കൂലിക്ക് എഴുതുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ നൽകി സർക്കാർ നിയോഗിച്ചിട്ടുള്ള അന്തം കമ്പികൾ ചെറിയൻ മാക്രി കൂട്ടുകൾക്ക് വേണ്ടി വരൂ ട്രോൾ ചെയ്യൂ കേരളം എടുക്കുമെന്ന് മോദി പറഞ്ഞാൽ ഏത് ഗോവിന്ദൻ വന്നാലും എടുത്തിരിക്കും കണ്ണൂർ അമിത്ഷായോട് അപേക്ഷിക്കുന്നു ജയം മാത്രമല്ല പ്രധാനം അവരുടെ അടിത്തറ ഇളക്കണം അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു കണ്ണൂർ തേരൂ എനിക്ക് ഞാൻ തയ്യാറാണ് തൃശൂർ മാത്രമല്ല കണ്ണൂരും വേണമെങ്കിൽ മത്സരിക്കും ഇരട്ട ചങ്കുണ്ടായത് ലേലത്തിലാണ് അതിനുശേഷം വന്ന ചില ഓട്ട ഓട്ടചങ്കുകളാണ് ഇരട്ട ചങ്കുകളായത് ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിയോ കേരളം ഞാൻ എടുത്തിരിക്കും ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ രണ്ട് നേതാക്കന്മാർ മാത്രമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മറ്റാർക്കും അതിൽ അവകാശമില്ല അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ അമിത്ഷായോട് ഞാൻ അപേക്ഷിക്കുന്നു ജയം മാത്രമല്ല പ്രധാനം അടിത്തറ ഇളക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആണെന്നതിന് അനൌദ്യോഗിക പ്രഖ്യാപനം കൂടിയാണിതെന്ന് നേരത്തെ വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കേരളത്തിൽ തൃശൂരാണ് ഏറ്റവും വിജയ സാധ്യതയുള്ള മണ്ഡലം ായി ബി ജെ പി കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയിരുന്നു മുഖ്യമന്ത്രിയെയും സുരേഷ് ഗോപി പരിഹസിച്ചു ഇരട്ടച്ചുണ്ടായത് തന്റെ സിനിമയിലെ ലേലത്തിലാണ് ഇപ്പോൾ ചില ഓട്ടച്ചങ്കുകളാണ് ഇരട്ട ചങ്ക് ചമഞ്ഞ് ചടഞ്ഞുകൂടിയിരിക്കുന്നത് നരേന്ദ്രമോദി കേരളം എടുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും അതിന് കാരണമാകുക സർക്കാരിന്റെ ചെയ്തികളാവും സി പി എമ്മിന്റെ അടിത്തറ ഇളക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അമിത്ഷാ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ ബ്രഹ്മപുരം വിഷയം അദ്ദേഹം ഉന്നയിച്ചു ബ്രഹ്മപുരം ഇന്നലത്തെയും ഇന്നത്തെയും സംഭവമാണ് നാളത്തെ സംഭവമായി ബ്രഹ്മപുരത്തെ മാറ്റരുത് കൊച്ചി ജനതയ്ക്ക് ആവശ്യമായ തലോടൽ നൽകാൻ സർക്കാർ പ്രാപ്തരല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം ചങ്കുറ്റത്തോടെ അപേക്ഷിക്കണം കാൽത്തൊട്ട് തൊഴൽ വിവാദം വീണ്ടും സുരേഷ് ഗോപി ഉയർത്തി വിഷു കൈനീട്ടം നൽകുമെന്നും ആരെങ്കിലും കാൽത്തൊട്ട് തൊഴാൻ എത്തിയാൽ തടയില്ല എന്നാൽ ആരും കാൽ തൊട്ട് തൊഴാൻ വരരുതെന്നും അപേക്ഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു